शक्ति से जीवन सुंदर बन जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। आनंदमय हो मधुर मन, आनंदमय हो मधुर मन, मुस्कुराता है सफलता का द्वार खुल जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। चमक चेहरों पे लाए, मंजिल पर सहज पहुंचाए। योगी बनाकर जीना सिखाए, सारे जग को सुख पहुंचाए। संबंधों को सुखमय बनाए, रोग रहित इस तन को बनाए। बने राह आसान सुखद सफर, बने राह आसान सुखद सफर, हो जाता है सफलता का द्वार खुल जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। सद्गुणों से वो चरित्र सजाए, सबको दिल से मित्र बनाए। प्रेम पात्र बन सम्मान पाए, सहयोगी बन हाथ बटाए। निर्मल विमल जीवन पाए, सुख का मार्ग सबको बताए। राजयोगी बनकर विघ्न जी,
राजयोगी बनकर विघ्न जी बन जाता है सफलता का द्वार खुल जाता है पवित्रता की शक्ति से जीवन सुंदर बन जाता है पवित्रता की शक्ति से जीवन सुंदर बन जाता है आनंदमय हो मधुर मन आनंदमय हो मधुर मन मुस्कुराता है सफलता का द्वार खुल जाता है पवित्रता की शक्ति से जीवन सुंदर बन जाता है
ഓം ശാന്തി. ഞാൻ ബന്ധനമുക്താത്മാവാണെന്നുള്ള സ്വമാനത്തിൽ സ്ഥിതി ചെയ്യൂ. ബ്രഹ്മബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമാകുന്നതിനായി ബാബ എനിക്ക് നൽകിയ സ്വമാനമാണ്. ബന്ധനമുക്ത ഫരിസ്തയായി മാറും. ഞാൻ പഞ്ചതത്വ നിർമ്മിതമായ ഈ ദേഹത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തപ്പെട്ട അവസ്ഥ അനുഭവിക്കുകയാണ്. ഈ ശരീരമാകുന്ന വിളക്കിലെ ദീപമാണ് ഞാൻ, ആത്മാവ്. ചൈതന്യ ആത്മദീപമായ ഞാൻ തൻ്റെ പ്രകാശം ദേഹത്തിലേക്ക് മുഴുവനായും വ്യാപിക്കുകയാണ്. ദേഹമാകുന്ന വിളക്കിനെ ചൈതന്യം നൽകുന്ന ഞാൻ ആത്മാവ്, സർവഗുണങ്ങളാലും ശക്തികളാലും സമ്പന്നമാണ്. സർവഗുണങ്ങളുടെയും പ്രകാശം അനുഭവം ചെയ്യൂ. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ ശരീരത്തിലുള്ള ഓരോരോ കർമ്മേന്ദ്രിയങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. ഓരോ കർമ്മേന്ദ്രിയത്തിനും പ്രകാശം നൽകുകയാണ്. അനുഭവം ചെയ്യും എന്റെ ഓരോ കർമ്മേന്ദ്രിയവും പ്രകാശമയമാവുകയാണ്, ശീതളമാവുകയാണ്. എന്റെ ഓരോ അംഗങ്ങളും ശീതളമാകുന്നു. ഞാൻ ശീതളയോഗിയാണ്, ശീതള സ്വരൂപാത്മാവാണ്. എൻ്റെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ ഈ ദേഹത്തിൻ്റെയോ ദേഹത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ
ആത്മാവാകുന്ന എന്നെ അലട്ടുന്നില്ല. ദൈഹിക ബന്ധനത്തിൽ നിന്നും ഉപരിയാണ് ഞാൻ. ഒരു മെഴുക് ഉരുകുന്നത് പോലെ ആത്മാവാകുന്ന ചൈതന്യ ദീപത്തിൽ നിന്നുമുള്ള പ്രകാശകിരണങ്ങളേറ്റ് ഈ ശരീരമാകുന്ന മെഴുക് ഉരുകിക്കൊണ്ടിരിക്കുന്നതായി അനുഭവം ചെയ്യൂ. ശരീരത്തിൻ്റെ ഭാരം എന്നിൽ നിന്നും പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നതായി അനുഭവം ചെയ്യൂ. ഞാൻ ആത്മപ്രകാശം മാത്രം സ്ഥിതി ചെയ്യുന്നു. ദേഹത്തിൽ നിന്നും ദൈഹിക സംബന്ധങ്ങളിൽ നിന്നും ദൈഹിക പദാർത്ഥങ്ങളിൽ നിന്നും എല്ലാം ഉപരി ഞാൻ ആത്മാവ്. സാക്ഷി ദൃഷ്ടാവിൻ്റെ അവസ്ഥയിൽ നിമിത്തമായി ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. സാക്ഷി ദ്രഷ്ടാവിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ നാടകത്തിലുള്ള ഓരോ രംഗങ്ങളെയും വീക്ഷിക്കൂ. ഞാൻ എന്നെ തന്നെ വീക്ഷിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളവരുടെയും പാർട്ടിനെ ഞാൻ സാക്ഷിയായി വീക്ഷിക്കുന്നു. ഈ നാടകത്തിൽ നിന്നും നാടകവേദിയിൽ നിന്നും ഉപരി ഞാൻ വേറിട്ട അവസ്ഥ അനുഭവം ചെയ്യുന്നു. തൻ്റെ ശ്രദ്ധ ഭ്രഗുടെ മധ്യത്തിലേക്ക് ഏകാഗ്രമാക്കൂ. ജ്യോതിസ്വരൂപനായ നക്ഷത്രത്തെ ദർശിക്കൂ. ഞാൻ മസ്തകസിംഹാസനധാരി ആത്മാവാണ്. പരംധാമത്തിൽ നിന്നും ശിവബാബയിൽ നിന്നുമുള്ള പവിത്രതയുടെ കിരണങ്ങൾ ആത്മാവായ എന്നിലേക്ക് പതിയുകയാണ്. എന്നിൽ നിന്നും എൻ്റെ ദേഹത്തിലേക്കും എൻ്റെ ശരീരത്തിലെ ഓരോരോ അംഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഞാനിപ്പോൾ പവിത്രതയുടെ സ്തംഭമാണ്. എന്നിൽ നിന്നുമുള്ള പ്രകാശകിരണങ്ങൾ വിശ്വത്തിലേക്ക് പതിഞ്ഞുകൊണ്ട് ലോകത്തിലെ സർവാത്മാക്കളെയും പരിശുദ്ധമാക്കുന്നതായി അനുഭവം ചെയ്യൂ. വിശ്വം മുഴുവനായും
എന്നിൽ നിന്നുമുള്ള പവിത്രവും ശീതളവുമായ കിരണങ്ങൾ എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിലൂടെയും വിശ്വത്തിലേക്ക് പതിയുകയാണ്. പരംധാമത്തിൽ നിന്നും ബാബ പരമപ്രകാശമായ പരിശുദ്ധിയുടെ തരംഗങ്ങൾ എൻ്റെ ശിരസിലേക്ക് വീഴ്ത്തുന്നു. എൻ്റെ മസ്തകത്തിലൂടെ ഭൂമി മുഴുവനായും പ്രകാശിക്കുന്നു. കണ്ണുകളിലൂടെ ശീതളതയുടെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിയുന്നു. സർവാത്മാക്കളുടെയും മനസ്സ് ശീതളമാക്കുന്നു. ഈ സ്വമാനത്തിലിരിക്കൂ. ഞാൻ ശീതള സ്വരൂപാത്മാവാണ്. പവിത്രതയുടെ സ്തംഭമാണ്. ഈ സ്വമാനത്തിലിരുന്നു കൊണ്ട് വിശ്വത്തിന് മുഴുവനും പ്രകാശം നൽകും. Thank you.
ഞാൻ എൻ്റെ ഫരിസ്താസ്വരൂപത്തിൽ ഈ ദൈഹിക ബന്ധനത്തിൽ നിന്നും വേറിട്ട് പ്രകാശ ശരീരത്തിൽ ഈ ദേഹത്തിനും ലോകത്തിനും ഉപരിയായി പറന്നുയരുകയാണ് സൂക്ഷ്മവദനത്തിലേക്ക്. അവ്യക്ത ഫരിസ്തകളുടെ ലോകത്തിലേക്ക് പറന്നുയരുകയാണ്. മാലാഖകളുടെ മിലനം നടത്തുന്ന ഈ ലോകത്ത് ഞാനാകുന്ന കൊച്ചുമാലാഖ തൻ്റെ ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാബ്ദാദയുടെ പക്കലേക്ക് വളരെ സന്തോഷത്തോടെ പറന്നുയരുകയാണ്. രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന, എനിക്ക് വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന എൻ്റെ ബാബ്ദാദ ദൂരെ നിന്ന് തന്നെ അതിസ്നേഹിയായ ദൃഷ്ടിയോടെ എന്നെ വരവേൽക്കുകയാണ്. ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടി സ്വീകരിക്കൂ. ബാബ്ദാദയുടെ ഇരു കണ്ണുകളിൽ നിന്നുമുള്ള സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എന്നെ മാടി വിളിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ ബാബയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ ബാബയുടെ ഇരു കൈകളിലേക്കും മുഴുകിച്ചേരുകയാണ്. ബാബ്ദാദയുടെ സ്നേഹനിർഭരമായ ദൃഷ്ടിയിലൂടെയും സാന്നിധ്യത്തിലൂടെയും ഞാൻ സന്തുഷ്ടമണിയായി തീരുകയാണ്. ബാബ്ദാദയിൽ നിന്നുമുള്ള വരദാനം സ്വീകരിക്കൂ. സന്തുഷ്ടമണി ഭവ. സ്വയം സന്തുഷ്ടമായി മറ്റുള്ളവരിലേക്കും സന്തുഷ്ടതയുടെ പ്രകാശം വ്യാപിക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. ഓരോ വരദാനവും ബാബ നൽകുമ്പോൾ
അതിൻ്റെ സ്വരൂപമായി തീരുന്നതിനുള്ള ശക്തിയും ബാബയിൽ നിന്നും സ്വീകരിക്കൂ. ബാബ്ദാദയ്ക്ക് സമാനം, ബ്രഹ്മബാബയ്ക്ക് സമാനം, ബന്ധനമുക്തമായി തീരുന്നതിൻ്റെ വരദാനം സ്വീകരിക്കൂ. കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടു കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തം, സേവനത്തിലേർപ്പെട്ടുകൊണ്ടും കർമ്മത്തിൻ്റെ ബോധത്തിൽ നിന്നും മുക്തമായി കർമാതീത സ്ഥിതിയുടെ അനുഭവം ബാബ ചെയ്തതുപോലെ എനിക്കും ബാബ സമാനായി തീരുന്നതിനുള്ള ശക്തി ബാബയിൽ നിന്നും സ്വീകരിക്കും. ബാബയിൽ നിന്നും സർവഗുണങ്ങളുടെയും അലങ്കാരം സ്വീകരിച്ചുകൊണ്ട് സർവഗുണങ്ങളും അലങ്കാരത്തിന് സമാനം, ആഭരണത്തിന് സമാനം, ആത്മാവായി എന്നെ ഫരിസ്താ സ്വരൂപത്തിൽ ബാബ അലങ്കരിക്കുകയാണ്. ഫരിസ്താ സ്വരൂപമായ എന്നിലേക്ക് ബാബ്ദാദ ദൃഷ്ടിയിലൂടെ സർവഗുണങ്ങളുടെയും അലങ്കാരം ചെയ്യുന്നു. സത്യുഗീ ലോകത്തിലേക്ക് എന്നെ തയ്യാറാക്കുന്നതിനായി ഗുണങ്ങളുടെ അലങ്കാരം, അതിനോടൊപ്പം മസ്തകമധ്യത്തിൽ നിന്നും ബാബ്ദാദയുടെ ജ്ഞാനസൂര്യനായ ശിവ ബാബയിൽ നിന്നുമുള്ള സർവശക്തികളുടെയും കിരണങ്ങൾ ആത്മാവായ എന്നിലേക്ക് പതിഞ്ഞുണ്ട്. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ മായാജീത്തായി മാറുന്നതിനുള്ള അസ്ത്രശസ്ത്രങ്ങൾ പ്രദാനം ചെയ്യുന്നു. ബാബ്ദാദയിൽ നിന്നും സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും അലങ്കാരങ്ങൾ സ്വീകരിക്കൂ. അലങ്കാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. വദനത്തിൽ ബാബ്ദാദയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ അലങ്കാരി സ്വരൂപം ദർശിക്കുകയാണ്.
അസ്ത്രശസ്ത്രങ്ങളുടെയും ഗുണങ്ങളുടെയും ഗുണങ്ങളാകുന്ന ആഭരണങ്ങളുടെയും അലങ്കാരം ധരിച്ചുകൊണ്ട് ബാബയ്ക്ക് മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. ഇഷ്ടദേവീദേവന്റെ സ്വരൂപത്തിൽ ഞാൻ എന്നെ തന്നെ കാണുകയാണ്. അടുത്തതായി ബാബ എനിക്ക് നൽകുന്ന സമ്മാനമാണ് കമലാസന. കമലാസനധാരീഭവ കമലപുഷ്പത്തിന് സമാനം. സ്നേഹിയും നിർമോഹിയുമായി ജീവിക്കുന്നതിൻ്റെ ശക്തിയും ബാബ എനിക്ക് പ്രദാനം ചെയ്യുന്നു. വദനത്തിൽ ബാബ എന്നെ അലങ്കരിക്കുന്ന ഈ ദൃശ്യം എത്ര മനോഹരമാണ്. ഭാവിയിലെ ദേവതാസ്വരൂപത്തിൻ്റെ ഇഷ്ടദേവീദേവന്റെ പൂജനീയ സ്വരൂപത്തിൻ്റെ എൻ്റെ ഈ ദൃശ്യം എൻ്റെ സ്വന്തം സ്വരൂപത്തെ തന്നെ കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഭാവിയിലുള്ള എൻ്റെ ഈ സ്വരൂപം ബാബ എനിക്കിപ്പോൾ തന്നെ പ്രത്യക്ഷമാക്കി തരികയാണ്. സർവഗുണങ്ങളാകുന്ന അലങ്കാരത്താലും സർവശക്തികളാകുന്ന അസ്ത്രശസ്ത്രങ്ങളാലും കമലാസനത്തിൽ ആസനധാരയായി മാറി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഞാൻ ബാബ്ദാദിക്ക് മുന്നിലിരുന്നുകൊണ്ട് ദൃഷ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ തന്റെ ഇരുകരങ്ങളും എന്റെ ശിരസിലേക്ക് വെച്ചുകൊണ്ട് അഷ്ടശക്തികളുടെയും വരദാനം എന്നിലേക്ക് നിറച്ചു തരും. ബാബയിൽ നിന്നുള്ള വരദാനം സ്വീകരിക്കും. സ്വയത്തെ അഷ്ടഭുജധാരിയായ അസ്ത്രശസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട പൂജനീയാത്മാവായി അനുഭവം ചെയ്യും. Thank you.
ഞാൻ എൻ്റെ പൂജനീയ സ്വരൂപത്തിൽ ബാബ്ദാദയ്ക്ക് മുന്നിലാണ്. ബാബ്ദാദ എന്നെ തൻ്റെ ഭക്താത്മാക്കളുടെ മനോകാമന പൂർത്തിയാക്കുന്നതിനായി വിശ്വത്തിലെ സർവാത്മാക്കളെയും ഉദ്ധരിക്കാൻ നിമിത്തമായി വിശ്വം മുഴുവനും സഹാശ നൽകുന്ന സേവനത്തിനായി എന്നെ പറഞ്ഞയക്കുകയാണ്. തൻ്റെ സർവാലങ്കാര സ്വരൂപത്തിൽ ഞാൻ വിശ്വമാകുന്ന ഗ്ലോബിന് മുന്നിൽ പ്രത്യക്ഷമാവുകയാണ്. ഈ സന്ധ്യാവേളയിൽ, സായാഹ്നവേളയിൽ ലോകം മുഴുവനും ഭക്തി നിർഭരമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എല്ലാവരും ഉള്ളുകൊണ്ട് തൻ്റെ ഇഷ്ടദേവീദേവനെ ആരാധിക്കുന്ന ഈ വേളയിൽ ഞാൻ തൻ്റെ ഭക്താത്മാക്കളുടെ മുന്നിൽ പ്രത്യക്ഷമാവുകയാണ്. എല്ലാ ഭക്തരും രണ്ട് കണ്ണുകളും തുറന്ന് എൻ്റെ സാക്ഷാത് സ്വരൂപത്തെ, സാക്ഷാത്കാരമൂർത്തി രൂപത്തെ ദർശിക്കുന്നു. തൻ്റെ ഇഷ്ടദേവീദേവൻ്റെ സ്വരൂപം കണ്ടുകൊണ്ട് എല്ലാവരും ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സ് ആനന്ദ നൃത്തമാടുകയാണ്. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും അശ്രുധാര ഒഴുകുകയാണ്. ഞാൻ എൻ്റെ സാക്ഷാത്കാരമൂർത്തി സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സർവരിലേക്കും ബാബ എനിക്ക് നിറച്ചു തന്ന ഗുണങ്ങളും ശക്തികളും നൽകുകയാണ്. തൻ്റെ വരദാനി ഹസ്തത്തിലൂടെയും ദൃഷ്ടിയിലൂടെയും മസ്തകത്തിലൂടെയും ഭക്തരെ തൃപ്തരാക്കുകയാണ്. ഭക്തരിലേക്ക് ശക്തി നിറയ്ക്കുകയാണ്. ദുർബലരായ, പരിഭ്രാന്തരായ സർവാത്മാക്കളിലേക്കും അശാന്തിയും ദുഃഖവും നിറഞ്ഞ സർവരിലേക്കും ശക്തിയുടെ ചാർജിങ് ചെയ്യുകയാണ്. ഈശ്വരീയ കറന്റ് നൽകി ദുർബലാത്മാക്കളെ ചാർജ് ചെയ്യുകയാണ്. മനോവിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മനോബലം നിറയ്ക്കുകയാണ്. സംബന്ധങ്ങൾ മൂലം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക്
ഈശ്വരീയ സംബന്ധത്തിൻ്റെ, ഈശ്വരീയ സ്നേഹത്തിൻ്റെ അനുഭൂതി നൽകുകയാണ്. ഈ വിശ്വത്തിൽ ഏതെല്ലാം വീടുകളിൽ, മസ്ജിദുകളിൽ, പള്ളികളിൽ, അമ്പലങ്ങളിൽ ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എല്ലാവിടേക്കും പോകൂ, എല്ലാവർക്കും സർവശക്തികളുടെയും ഗുണങ്ങളുടെയും സകാശം നൽകും. എല്ലാവരെയും തൃപ്തരാക്കി മാറ്റും. വിശ്വം മുഴുവനും ഭയത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരിലേക്കും ജീവന്റെ നാമ്പ് പകർന്നു കൊടുക്കും. സ്നേഹത്തിൻ്റെ ജലം തളിക്കും. എല്ലാവരും എന്നിൽ നിന്നുമാണത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ തൃപ്തരാക്കുകയാണ്. പൂജനീയ സ്വരൂപത്തിൽ എല്ലാവർക്കും സാക്ഷാത്കാരം കൊടുത്തുകൊണ്ടേ പോകും. സർവധർമ്മത്തിലുള്ളവർക്കും എല്ലാ രാജ്യങ്ങളിലേക്കും പോയി ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും, ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിന്നും മുക്തമാക്കുന്നതിൻ്റെ സേവനം ചെയ്യും. ഈശ്വരീയ സ്നേഹത്തിൻ്റെ ജലം സർവാത്മാക്കളിലേക്കും പകർന്നു കൊടുക്കും. ഓം ശാന്തി. വിശ്വദേവാ
स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु
अरे शिव की याद रहेगी तब।